നമ്മുടെ കർത്താവിൻ്റെ ഉയർപ്പ് പെരുന്ന ആൾ നമ്മെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ഒരു മുഹൂർത്തമാണ് കർത്താവ് ഉയർത്തെഴുന്നേറ്റത് മുഖാന്തരമായിട്ട് നമുക്കും ജീവിതത്തിൽ മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരാൻ നാം അർഹരായി എന്നുള്ളത് ഒരിക്കലും മറന്നു പോകാൻ പാടില്ല കർത്താവ് ഉയർത്തെഴുന്നേറ്റില്ലായിരുന്നുവെങ്കിൽ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം കർത്താവിനെ ക്രൂശിൽ തറയ്ക്കുന്നതോടുകൂടി യേശുവിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും യേശുവിൻ്റെ സാന്നിധ്യവും എല്ലാം അവിടെ അവസാനിക്കുമെന്ന് ഒരുപക്ഷെ അവർ കരുതി കാണണം പക്ഷേ അതവിടെ അവസാനിക്കുകയല്ല ആരംഭിക്കുകയായിരുന്നു ചെയ്തത് ഉയർത്തെഴുന്നേറ്റ കർത്താവ് മരണത്തെ തോൽപ്പിക്കുന്നു മനുഷ്യനെ നിത്യജീവനെ അർഹതയുള്ളവനാക്കുന്നു കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുകയും ആ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ പ്രതീകമായി പാപത്തിൻ്റെ കല്ലറയിൽ നിന്ന് നാം ഉയർത്തെഴുന്നേൽക്കണം നാം പ്രപഞ്ചത്തിൽ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ തിന്മയുടെ ബന്ധനത്തിൽ നിന്ന് തിന്മയുടെ കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റേ കർത്താവിന് വേണ്ടി ജീവിക്കുവാനും കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന സന്ദേശം ലോകം മുഴുവനും പ്രചരിപ്പിക്കുവാനുമൊക്കെ ബാധ്യത നമുക്കുണ്ട് മരണം മനുഷ്യൻ്റെ അന്ത്യമല്ല എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നു സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്ത തക്കവണ്ണം കർത്താവ് മനുഷ്യനെ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് തീർച്ചയായും ഈ ഉയരത്തെഴുന്നതിൽപ്പം നമുക്ക് ഏറെ ആഹ്ലാദം തരുന്നു നമ്മെ പറദീസായുടെ അനുഭവത്തിലേക്ക് കർത്താവ് കൈക്ക് പിടിച്ച് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് പർദ്ീ സായിലേക്ക് ആദ്യമായി പ്രവേശിക്കുന്നത് അനുദപിക്കുന്ന വലത്തുഭാഗത്തെ കള്ളനാണെന്നുള്ളത് നമ്മുടെ വേദഗ്രന്ഥങ്ങളിലും നമ്മുടെ പിതാക്കന്മാരുടെ എഴുത്തുകളിലുമൊക്കെ വ്യക്തമായി കാണുന്നുണ്ട് നീ ഇന്ന് എന്നോടുകൂടെ പർദീസായിലിരിക്കും അപ്പോൾ ഉയർത്തെഴുന്നേറ്റ കർത്താവം മൂലം ഒരു പുതിയ ദൈവരാജ ക്രമീകരണം അവിടെ ആരംഭിക്കുകയാണ് ഇതിന് ഇത് വിശ്വസിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും അനുഗ്രഹകരമായിട്ട് തീരുവാൻ ഇടയാകുന്ന സാധ്യത കർത്താവ് എന്ന് വിശ്വസിക്കുകയും അങ്ങനെ കർത്താവിനെ ദൈവമായിട്ട് നാം സ്വീകരിക്കുകയും പരിശുദ്ധനായിരിക്കുന്ന മർത്തോമ സ്ലിഹ അട്ടഹസിച്ചതുപോലെ എൻ്റെ കർത്താവും എൻ്റെ ദൈവമേ എന്ന് അദ്ദേഹം കർത്താവിൻ്റെ വിലാപ്പുറം തൊട്ട് സാക്ഷ്യപ്പെടുത്തുന്നുണ്ടല്ലോ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഇന്നും ജീവിക്കുകയും നമ്മെ വഴി നടത്തുകയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു എന്നുള്ള ഉറപ്പ് ബോധ്യം വിശ്വാസം അത് നമുക്കേറെ ഉണ്ടാകണം അതുകൊണ്ട് ഈ ഈ ഉയർത്തെഴുന്നേൽപ്പ് പെരുന്നാളിലും നാം സമ്പൂർണ്ണമായി നവീകരിക്കപ്പെട്ട് ഒരു പുതിയ മനുഷ്യനായി തീർന്ന് യേശുവിന് വേണ്ടി ജീവിക്കുവാനും ഉയർത്തെഴുന്നേറ്റ കർത്താവിനോടൊപ്പം നമുക്ക് ജീവിതം ശക്തിപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയാകും എല്ലാവർക്കും ഈസ്റ്റർ മംഗളങ്ങൾ നേർന്നുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു